പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പുതിയ പാർലമെന്റ് മന്ദിരവും നിലവിലുള്ള പാർലമെന്റ് മന്ദിരവുമായുള്ള വ്യത്യാസം എന്താണ്? 1272 പേർക്ക് ഇരിക്കാവുന്ന പുതിയ പാർലമെന്റ് മന്ദിരം നിലവിലുള്ള സമുച്ചയത്തേക്കാൾ വിശാലമാണെന്നത് മാത്രമല്ല അത്യാധുനിക സംവിധാനങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യയും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ഓരോ MPയുടെയും സീറ്റിന് മുന്നിൽ മൾട്ടിമീഡിയ ഡിസ്പ്ലേ യൂണിറ്റുകൾ, വോട്ടിംഗ് സുഗമമാക്കുന്നതിനുള്ള ബയോമെട്രിക്സ്, ഡിജിറ്റൽ ഭാഷ വിവർത്തന സംവിധാനം, പ്രോഗ്രാമബിൾ മൈക്രോഫോൺ എന്നിവ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ഹൈടെക് ഫീച്ചറുകളിൽ ചിലതാണ്. പുതിയ പാർലമെന്റ് മന്ദിരം ഏകദേശം 64,500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിക്കും. HCP ഡിസൈൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ രൂപകൽപ്പനയിൽ മൊത്തം 64,500 ചതുരശ്ര മീറ്ററിൽ ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡാണ് നിർമ്മാണം. പുതിയ പാർലമെന്റ് മന്ദിരം സുസ്ഥിരതയ്ക്കും പരിസ്ഥിതി സൗഹൃദത്തിനും മുൻഗണന നൽകും. 30% വൈദ്യുതി ഉപഭോഗം ലാഭിക്കാൻ ഉപകരണങ്ങൾ സ്ഥാപിക്കും. മഴവെള്ള സംഭരണിയും സൗരോർജ്ജ ഉൽപ്പാദന സംവിധാനവും നടപ്പാക്കും. നിലവിലെ ലോക്സഭയുടെ 3 ഇരട്ടിയോളം വരുന്ന ലോക്സഭയിൽ 888 MPമാരെ ഉൾക്കൊള്ളാൻ പുതിയ പാർലമെന്റിന് കഴിയും. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രാജ്യസഭയ്ക്കും കൂടുതൽ ഇരിപ്പിടങ്ങൾ ഉണ്ടായിരിക്കും. നിലവിൽ രാജ്യസഭയിൽ 245 സീറ്റുകളുള്ളപ്പോൾ പുതിയ രാജ്യസഭയിൽ 384 സീറ്റുകളാണുള്ളത്. ഭാവിയിൽ രാജ്യസഭാ MPമാരുടെ എണ്ണം കൂടിയാലും സഭയിൽ സ്ഥലപരിമിതി ഉണ്ടാകില്ലെന്ന് ഈ വിപുലീകരണം ഉറപ്പാക്കുന്നു. പുതിയ കെട്ടിടത്തിൽ നിലവിലുള്ള പാർലമെന്റിലേതുപോലെ സെൻട്രൽ ഹാൾ ഇല്ല. പകരം ലോക്സഭാ ചേംബർ സംയുക്ത സമ്മേളനങ്ങൾക്കായി ഉപയോഗിക്കും. ഭൂകമ്പത്തിന്റെ കാര്യത്തിൽ ഡൽഹി സോൺ 2 നിന്നും സോൺ 4 മാറിയതിനാൽ ദേശീയ തലസ്ഥാന മേഖലയിൽ ഭൂകമ്പ സാധ്യത കൂടുതലായതിനാൽ അത്തരം പ്രകമ്പനങ്ങളെ ചേർക്കാനുള്ള വിധമാണ് നിർമ്മിതി. ലോക്സഭയിൽ ദേശീയപക്ഷിയായ മയിലിന്റെ തീമും രാജ്യസഭയിൽ ദേശീയ പുഷ്പമായ താമരയുടെ തീമുമാണുള്ളത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കൂടുതൽ കമ്മിറ്റി മുറികൾ ഉൾപ്പെടുന്നു. പാർലമെന്ററി കമ്മിറ്റികളുടെ സുഗമമായ പ്രവർത്തനം സുഗമമാക്കുന്നതിന് ഈ മുറികളിൽ അത്യാധുനിക ഓഡിയോ വിഷ്വൽ സംവിധാനങ്ങൾ ഉണ്ടാകും. മാധ്യമങ്ങൾക്കായി പ്രത്യേക സൗകര്യങ്ങളും പുതിയ പാർലമെന്റ് മന്ദിരത്തിലുണ്ടാകും. മാധ്യമങ്ങൾക്കായി 530 സീറ്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇരു സഭകളിലും പൊതുജനങ്ങൾക്ക് പാർലമെന്റ് നടപടികൾ വീക്ഷിക്കുന്നതിന് ഗാലറികളുണ്ടാകും. പുതിയ പാർലമെന്റിൽ മികച്ച അഗ്നിസുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടാകും.